ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസു റാബി അഷ്റ, പതിനാലാമത്തെ പാഠം. അൽ മുഅ്മിനൂന ഇഖ്വത്ത്, വിശ്വാസികൾ സഹോദരന്മാരാണ്. നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യർമുക് യുദ്ധഭൂമി. സഹാബികൾ അക്രമികളുമായി പോരടിക്കുകയാണ്. ശത്രുക്കളുടെ ആയുധങ്ങൾക്കിരയായി പലരും രണഭൂമിയിൽ മുറിവേറ്റു വീണു. പലരുടെയും മുറിവുകൾ സാരമുള്ളതായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് അവർ ദാഹജലം ആവശ്യപ്പെട്ടു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അതിലേക്ക് നോക്കി. അത് കണ്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. വെള്ളം കുടിക്കാനൊരുങ്ങിയ ഇക്രിമ റളിയല്ലാഹു അൻഹു അയ്യാസ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, വെള്ളം അയ്യാസിന് കൊടുക്കൂ. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായി അയ്യാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കോടി. എന്നാൽ അദ്ദേഹം എത്തുമ്പോഴേക്കും അയ്യാസ് റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളവുമായി ഇക്രിമ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചോടി. അവിടെ എത്തുമ്പോഴേക്കും ഇക്രിമ റളിയല്ലാഹു അൻഹുവും ഷഹീദായിരുന്നു. തുടർന്ന് ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കോടി. അവിടെ എത്തും മുമ്പ് അദ്ദേഹവും ഷഹീദായിരുന്നു. നോക്കുക, സഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃക. മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് മുൻഗണന നൽകി ദാഹജലം കുടിക്കാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്നേഹത്തിലും കാരുണ്യത്തിലും സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങളെല്ലാം പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരുന്നു. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തന്നെ പോലെ തന്നെ മറ്റു മുസ്ലിം സഹോദരന്മാരെയും കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. സ്വാർത്ഥത പാടില്ല. അത് സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ്. അപ്പം എന്താണ് ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്? സാഹോദര്യത്തിൻ്റെ ഉത്തമമായ മാതൃകയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. അവർ പരസ്പരം സഹായിച്ചും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസങ്ങളിലും ഒരു ശരീരം പോലെ പ്രവർത്തിക്കണം. സ്വാർത്ഥത പാടില്ല. അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുക. അവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിലെ നക്ര വനഫമു പാഠത്തിലെ ചില വാക്കുകളോ അർത്ഥങ്ങളൊക്കെയാണ്. യർമൂക്ക് ജോർദാനിലെ ഒരു സ്ഥലം. തവാദുൻ പരസ്പര സ്നേഹം. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളുടെ അറബിയാണ്. നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞ അറബി മലയാളത്തിൻ്റെ പരസ്പര കാരുണ്യം, അതിൻ്റെ അറബി തറാഹുമു, അങ്ങനെയുള്ള വാക്കുകളാണ്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സഹാബികൾ അക്രമികളുമായി പോരടിച്ചത് എവിടെ വെച്ചാണ്? യർമൂക്ക് യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ്.
അപ്പൊ സഹാബികളുമായി അക്രമികൾ പോരടിച്ചത് യർമൂക്ക് യുദ്ധഭൂമി. അപ്പൊ നമുക്കവിടെ യർമൂക്ക് യുദ്ധഭൂമി എന്ന് എഴുതാം. അടുത്ത ചോദ്യം, ആരാണ് ദാഹിക്കുന്നവർക്ക് വെള്ളവുമായി അവിടെ ഓടി നടന്നത്? ആരായിരുന്നു വെള്ളവുമായി ഓടി നടന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് വെള്ളപാത്രവുമായിട്ട് സഹോദരന്മാരായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെയും അയ്യാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അടുത്തേക്ക്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് വെള്ളപാത്രവുമായി പോയത്, ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കൊക്കെ പോയത്. അപ്പം അത് ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. അടുത്തത്, ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം ആർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്? ഇക്രിമ റളിയല്ലാഹു അൻഹു ആർക്കാണ് വെള്ളം കൊടുക്കാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്? അയ്യാസ് റളിയല്ലാഹു അൻഹുവിന്. അയ്യാസ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് കണ്ടു, അദ്ദേഹം പറഞ്ഞു വെള്ളം അയ്യാസിന് കൊടുക്കും. അപ്പം നമുക്കവിടെ അയ്യാസ് റളിയല്ലാഹു അൻഹു എന്ന് പേരെഴുതാം. അടുത്ത ചോദ്യം, സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടെല്ലാമാണ് ഉപമിച്ചത്? എന്തിനോടെല്ലാമാണ് ഉപമിച്ചത്? എന്താ, സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. പിന്നെന്താണ്? പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. ഒന്നതും ഒന്നിതും. അപ്പം അത് രണ്ടോടെ എഴുതി വെക്കുക. അടുത്ത ചോദ്യം, അള്ളാഹു താല ആരെയാണ് പ്രശംസിച്ചത്? ആരെയാണ് പ്രശംസിച്ചത്? അള്ളാഹു താല പ്രശംസിച്ചതാ, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹു താല പ്രശംസിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹു താല പ്രശംസിച്ചിട്ടുണ്ട്. അടുത്തതെന്താണ്? സത്യവിശ്വാസിക്ക് ചേരാത്ത ഒരു ദുർഗുണം എഴുതുക. സത്യവിശ്വാസിക്ക് ചേരാത്ത ഒരു ദുർഗുണം എഴുതാൻ. എന്താണ് സത്യവിശ്വാസിക്ക് ചേരാത്ത ഒരു ദുർഗുണം? സത്യവിശ്വാസിക്ക് ചേരാത്ത ദുർഗുണങ്ങൾ തോന്നുന്നുണ്ട്. കളവ് പറയുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക, അസൂയ, ഇതൊക്കെ സത്യവിശ്വാസിക്ക് ചേരാത്തൊരു ദുർഗുണമാണ്. നമുക്ക് പാഠഭാഗത്തിൽ പറഞ്ഞൊരു ദുർഗുണം എന്താണ്? സത്യവിശ്വാസി സ്വാർത്ഥത പാടില്ല. സത്യവിശ്വാസിക്ക് സ്വാർത്ഥത പാടില്ല. അപ്പം നമുക്ക് അതവിടെ എഴുതിയേക്കാം. അടുത്തത്, നക്തഷിഫുൽ മായന അർത്ഥം എഴുതാനാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഹീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. എന്താണ് അതിൻ്റെ അർത്ഥം? തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അത് എഴുതാം. അടുത്ത എന്താണ്? അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽബുഞ്ഞാനി കൽബുഞ്ഞാനി യശുദ്ധു ബാലുഹു ബാലൻ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽബുഞ്ഞാനി യശുദ്ധു ബാലുഹു ബാലൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തെന്താണ്? മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതാലുഫിഹിം താതുഫിഹിം കൽ ഹസദിൽ വാഹിദ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടുന്ന് എഴുതാം, സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. അത് എഴുതാം. അടുത്ത, നംലവുൽ ഫറായി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ എന്താണ്? സത്യവിശ്വാസികൾക്ക് സ്വാർത്ഥത പാടില്ല. സത്യവിശ്വാസിക്ക് സ്വാർത്ഥത പാടില്ല. അടുത്തത്, തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അപ്പം ഇതൊക്കെ പാഠഭാഗത്തിൽ നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം അടയാളപ്പെടുത്തേണ്ട്, അവിടുന്ന് നോക്കിയിട്ട് തെറ്റില്ലാതെ എഴുതാം. അടുത്തത് എന്താണ്? സഹാബികൾ മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് പരിഗണന നൽകി. സഹാബികൾ മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് പരിഗണന നൽകി. ഇനി അടുത്ത വർക്ക് നുൻഷുൽ ജുമല വാക്ക് വികസിപ്പിക്കാനാണ്. മുഖാമുഖം
മുഖാമുഖം. മരണത്തെ അവർ മുഖാമുഖം കണ്ടു. മരണത്തെ അവർ മുഖാമുഖം കണ്ടു. ദാഹജലം, സഹാബികൾ ദാഹജലം നൽകി. ദാഹജലം എന്നുള്ളതിന് സഹാബികൾ ദാഹജലം നൽകി. മുൻഗണന, മുൻഗണന മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകി. നൽകും, നൽകണം എന്നൊക്കെ എഴുതാം. മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകണം. അടുത്തതെന്താ? സ്വാർത്ഥത. ഇവിടെ സ്വാർത്ഥത പാടില്ല എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്കതിന് മുന്നേ നമുക്ക് സ്വാർത്ഥത പാടില്ല എന്ന് എഴുതാം. മുൻഭാഗത്ത് നമുക്ക് സ്വാർത്ഥത പാടില്ല എന്ന് എഴുതാം. അടുത്തതെന്താണ്? പ്രശംസിച്ചു. പ്രശംസിച്ചു, ഉമ്മ അവളെ പ്രശംസിച്ചു. ഉസ്താദ് എന്നെ പ്രശംസിച്ചു. ഞാൻ കൂട്ടുകാരനെ പ്രശംസിച്ചു. എന്ത് വേണമെങ്കിലും എഴുതാം. മനസ്സിലായ? അടുത്ത പരിഗണന. ഞാൻ മാതാപിതാക്കളെ പരിഗണിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരന് പരിഗണന നൽകി. ഞാൻ എൻ്റെ സഹോദരന് പരിഗണന നൽകും. ഞാൻ മാതാപിതാക്കളെ പരിഗണിക്കുന്നു എന്നൊക്കെ എഴുതാം. അപ്പം അത് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് എഴുതുക. അപ്പം ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ പാഠഭാഗവും അതിൻ്റെ തദ്രിഭാഗത്തും. അപ്പം നന്നായി മനസ്സിലാക്കി പഠിക്കുക. സാഹോദര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് പാഠഭാഗത്ത് പറയുന്നത്. സാഹോദര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് ഒരു ഖണ്ഡിക എഴുതാനൊക്കെ പറഞ്ഞാൽ നന്നായി മനസ്സിലാക്കി നില ഹദീസുകളൊക്കെ എഴുതി വെക്കാൻ കഴിയണം. അങ്ങനെ പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.